കോതമംഗലം തൃക്കാര്യൂരിലെ ആരോഗ്യ ഉപകേന്ദ്രത്തിന്റെ നിർമ്മാണ പൂർത്തീകരണം വൈകിയത് കോവിഡ് ഉൾപ്പെടെയുള്ള പ്രതിസന്ധികൾ മൂലമാണെന്ന് ആന്റണി ജോൺ MLA വ്യക്തമാക്കി. മൂന്നാംഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾക്കുള്ള ടെൻഡർ നടപടികൾ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ഒഴിവായ ശേഷം ആരംഭിക്കും. കെട്ടിട നിർമ്മാണത്തിന് ഫണ്ട് അനുവദിച്ചത് MLA ഫണ്ടിൽ നിന്നാണെന്നും കേന്ദ്ര ഫണ്ടിൽ നിന്നല്ലെന്നും തൃക്കാര്യൂർ പഞ്ചായത്ത് രൂപീകരണം കൂടി മുന്നിൽ കണ്ടാണ് കൂടുതൽ സൌകര്യങ്ങളോടെ കെട്ടിടം നിർമ്മിക്കുന്നതെന്നും അദ്ദേഹം വിശദീകരിച്ചു. തൃക്കാര്യൂർ ആരോഗ്യ ഉപകേന്ദ്രത്തിന്റെ കെട്ടിടം 4 വർഷം മുമ്പ് നിർമ്മാണം ആരംഭിച്ചിട്ടും പൂർത്തിയാക്കാത്തതിനെതിരെ BJP സമരം പ്രഖ്യാപിച്ചിരുന്നു. ഇതേ തുടർന്നാണ് ആന്റണി ജോൺ MLA വിശദീകരണം നൽകിയത്. കോവിഡ് ഉൾപ്പെടെയുള്ള പ്രതിസന്ധികൾ മൂലമാണ് നിർമ്മാണം വൈകിയത്. അവസാനഘട്ട പണികൾ പൂർത്തീകരിക്കുന്നതിന് 18 ലക്ഷം രൂപ അനുവദിച്ചെങ്കിലും ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിനാൽ ടെൻഡർ നടപടി ആരംഭിക്കാനായില്ല. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിന്റെ നിയന്ത്രണം കഴിഞ്ഞ ശേഷം നടപടികൾ പൂർത്തീകരിച്ച് കെട്ടിടത്തിന്റെ നിർമ്മാണം വേഗത്തിൽ പൂർത്തിയാക്കും. കോവിഡിന്റെ ഒരു വലിയ പ്രതിസന്ധി നമ്മുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ഉണ്ടായി എന്നുള്ള ഒരു വസ്തുതയാണ്. അപ്പോൾ ആ പ്രതിസന്ധി എല്ലാം അതിജീവിച്ചുകൊണ്ടാണ് ഒരല്പം കാലതാമസം വന്നുവെങ്കിൽ കൂടിയും നമ്മൾ ഇന്ന് കാണുന്ന നിലയിൽ ഇതിൻ്റെ സിവിൽ വർക്കുകൾ ഏതാണ്ട് ഒരു 90%ത്തിലേറെ നമുക്ക് പൂർത്തീകരിക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ വീണ്ടും ഫണ്ട് തികയാതെ വന്ന ഘട്ടത്തിലാണ് ഞങ്ങളെല്ലാം കൂടിയാലോചിച്ചുകൊണ്ട് 18 ലക്ഷം രൂപ കൂടി ഇതിന് തുക അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് എല്ലാ വർക്കുകളും, ഇതിൻ്റെ പ്ലംബിങ്, ഇലക്ട്രിക് വർക്കുകളടക്കം ഇനി അവശേഷിക്കുന്ന മുഴുവൻ പ്രവൃത്തികളും പൂർത്തീകരിക്കാൻ ആവശ്യമായ 18 ലക്ഷം രൂപ കൂടിയും MLA ഫണ്ടിൽ നിന്ന് അനുവദിക്കണമെന്ന് ആവശ്യപ്പെടുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളതിന് ആവശ്യമായ നടപടി സ്വീകരിച്ചു. നടപടി സ്വീകരിച്ച് ഏതാണ്ട് ടെൻഡർ നടപടികൾ പൂർത്തീകരിക്കാൻ കഴിയുന്ന സാഹചര്യം വരുമെന്ന ഘട്ടത്തിൽ വന്നപ്പോഴാണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിനെ തുടർന്ന് സ്വാഭാവികമായിട്ടും പിന്നീട് ആ ടെൻഡർ നടപടികൾ നമുക്ക് പൂർത്തീകരിക്കാൻ വേണ്ടി സാധിച്ചില്ല. ആരോഗ്യ ഉപകേന്ദ്രവുമായി ബന്ധപ്പെട്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമം നടക്കുന്നുണ്ടെന്നും MLA ആരോപിച്ചു. 3 ഘട്ടങ്ങളിലായി 58 ലക്ഷം രൂപ അനുവദിച്ചത് MLA ഫണ്ടിൽ നിന്നുമാണ്. കേന്ദ്ര ഫണ്ട് അനുവദിച്ചിട്ടുണ്ടെന്നത് വസ്തുതാവിരുദ്ധമാണ്. തൃക്കാര്യൂർ പഞ്ചായത്ത് രൂപീകരണം കൂടി മുന്നിൽ കണ്ടാണ് കൂടുതൽ സൌകര്യമുള്ള കെട്ടിടം നിർമ്മിക്കാൻ തീരുമാനിച്ചതെന്നും MLA വ്യക്തമാക്കി. പഞ്ചായത്ത് പ്രസിഡന്റ് PM മജീദ്, ശോഭാ വിനയൻ തുടങ്ങിയവരും അദ്ദേഹത്തിനൊപ്പമുണ്ടായിരുന്നു. ജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണ പരത്തുന്ന വലിയ ശ്രമങ്ങളാണ്. അത് ഉത്തരവാദിത്തപ്പെട്ട ആളുകളുടെ, ജനപ്രതിനിധികളുണ്ട്, ചില രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളുണ്ട്, ഇവരെല്ലാം ചേർന്നുകൊണ്ട് തെറ്റിദ്ധാരണ പരത്തുന്ന ചില സമീപനങ്ങൾ ഇവിടെ സ്വീകരിക്കുകയാണ്. വേറെ ഏതൊക്കെയോ ഫണ്ടുകൾ ഇതിനുവേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട് എന്നെല്ലാം പറയുകയാണ് കേന്ദ്ര ഫണ്ട് ഉൾപ്പെടെ. എനിക്ക് മനസ്സിലാകുന്നില്ല, 58 ലക്ഷം രൂപയും ഇവിടെ ചെലവഴിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് MLA ആസ്തി വികസന ഫണ്ടിൽ നിന്നുമാണ്. തൃക്കാര്യൂർ പഞ്ചായത്ത് എന്നുള്ള നിലയിലേക്ക് മാറുമ്പോൾ ഒരു കുടുംബാരോഗ്യ കേന്ദ്രം എന്നുള്ള നിലയിലേക്ക് വിപുലമായ സൗകര്യത്തോടുകൂടി നമുക്ക് ഇവിടെ ഈ ആരോഗ്യ കേന്ദ്രത്തിൻ്റെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകണം. അപ്പോൾ അതുകൂടി മുന്നിൽ കണ്ടുകൊണ്ടാണ് ഏതാണ്ട് 8 മുറികൾ വരുന്ന 2 നിലകളിലായി വിപുലമായ സൗകര്യത്തോടു കൂടിയിട്ടുള്ള ഒരു ഒരു നല്ല സൗകര്യം ഇവിടെ ഒരുക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. KCV ന്യൂസ്, തൃക്കാര്യൂർ.